ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോയാലോ? കുക്കിംഗ് വീഡിയോസ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. നമ്മളുടെ ദുബായിലുള്ള വലിയ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റിൻ്റെ കുറച്ച് കാഴ്ചകളായിട്ടാണ് വന്നിട്ടുള്ളത്. ദുബായിലുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലം തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. എന്തായാലും ആദ്യമായിട്ട് കാണുമ്പോൾ കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ളൊരു ഫിഷ് മാർക്കറ്റാണ് നമ്മുടെ വാട്ടർ ഫ്രണ്ട്. ദേരയിലാണ് ഈ ഒരു ഫിഷ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ചൂടുകാലത്ത് പോലും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ്. അവിടെ എയർ കണ്ടീഷനൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പ് ഹൈടെക് ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ് നമ്മുടെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ്. മാത്രമല്ല നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തും, അതായത് ഔട്ടിങ്ങിനാണെങ്കിലും എല്ലാം അവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള വാട്ടർ ഫ്രണ്ട് തന്നെ ഇതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ലുലു ഉണ്ട് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ വീട്ടിൽക്ക് വേണ്ട പർച്ചേസിങ് എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പാർക്കിംഗ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കോവിഡിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ എൻട്രൻസിൽ തേർമൽ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കടത്തിവിടുക. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ മാർക്കറ്റുകൾ എല്ലാം ഉള്ളത്. ഇവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല ഉള്ളത്, മീറ്റ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ സ്പൈസസ് ഉണ്ട്, നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, എല്ലാം ഫ്രഷ് ഐറ്റംസ് കിട്ടാനായിട്ട് ഇവിടേക്ക് വന്നാൽ മതി. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ഫിഷിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ കാണാൻ പറ്റും. അതിനുശേഷമാണ് ഫ്രഷ് ഫിഷുകൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അധികം കളക്ഷൻസ് ഉണ്ടായില്ല. സാധാരണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റാളുകളും നിറയെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കണതാണ് കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു സീസൺ കുറച്ച് കുറവാണ്, ചൂട് സമയമാണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മീനുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ടൈപ്പ് എല്ലാ മീനുകളും ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഭയങ്കര സൈസുള്ള മീനുകളുമാണ് കാണാറ്. ചെമ്മീനാണെങ്കിലും നമ്മൾ ഭയങ്കര വലിയ ടൈപ്പ് ചെമ്മീനുകളും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കാണാൻ പറ്റും. ഇത് അന്നത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ഫിഷുകളൊക്കെ ഒന്ന് കാണാം. സൈസിൽ പെട്ടതാണ്. അപ്പോൾ ഇതിന് ചെറിയ കൂന്തളിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ നമ്മുടെ അറബികളുടെയൊക്കെ ഫേവറേറ്റ് ഏരിയ ആണ്. ലോബ്സ്റ്റർ അതുപോലെ തന്നെ ഞണ്ട് മലയാളികളും കഴിക്കും, എന്നാലും കൂടുതലും അവരാണ് ഇതുപോലത്തെ ഒക്കെ കൂടുതൽ ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണം കണ്ടിട്ടുള്ളത്. നല്ല ജീവനുള്ള ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്, അതിങ്ങനെ കിടന്നിങ്ങനെ ഇരിക്കണ കണ്ടപ്പം. അപ്പോൾ പല സ്റ്റാളുകളിലും പല പ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പേശി വാങ്ങുന്നതിനനുസരിച്ചിട്ടാണ് കുറച്ചൊക്കെ തരാറ്.
അവൈലബിൾ ആയിട്ടുള്ള ഷാർക്സിൻ്റെ ഡിഫറെൻ്റ് സ്പീഷീസിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കോവിഡ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രോസൺ ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ഫ്രോസൺ ഫിഷും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു റെഫ്രിജറേറ്റർ വെച്ചിട്ട് അതിനകത്ത് പ്രോൺസ് അങ്ങനത്തെ ഒക്കെ ഫ്രോസൺ ഐറ്റംസും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പം ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഇനി അതിനോട് ചേർന്ന് തന്നെയാണ് ക്ലീനിങ് സെക്ഷനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലീനിങ് സെക്ഷന് നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് പ്രൈസ് കൊടുക്കേണ്ടത്. പിന്നെ ചെമ്മീൻ പോലത്തെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ദിർഹംസ് എങ്ങാനും കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയണതും നല്ല വലിയൊരു ഏരിയ ആണ്. ഓരോന്നിനും ഓരോ നമ്പർ വൈസ് വെച്ചിട്ടാണ് ഓരോ ടേബിളിട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ വലിയ മീനുകളൊക്കെ സെക്കൻഡ് സോണ്ടാണ് അവർ ക്ലീൻ ചെയ്യണത്. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അവർ നല്ല പോലെ വാഷൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് തരിക. ബ്ലഡും അങ്ങനെയൊക്കെ എല്ലാം കളഞ്ഞിട്ടാണ് തരാറ്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അവർ കട്ട് ചെയ്തിട്ട് തരുകയും ചെയ്യും. അപ്പോൾ നല്ല ഒരുപാട് സ്ഥലം അങ്ങോട്ട് ബാക്കിലേക്ക് ഉണ്ട് ഇതേപോലെ കട്ട് ചെയ്യുന്ന ഏരിയാസ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും ശരിക്കും അത് കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വലിയൊരു ചൂരൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊക്കി കാണിച്ചതാണ്. ടോക്കൺ സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കിലോ അനുസരിച്ചിട്ട് പെർ കെ ജി അനുസരിച്ചിട്ട് ബില്ലടിച്ച് ഇതുപോലെ ഒരു ടോക്കൺ തരും. ഈ ടോക്കണുമ്പോൾ ഉള്ള നമ്പറാണ് നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് അവിടെ എഴുതി കാണിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈലിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ കൊടുത്തിട്ട് വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ഉലുവിൽക്ക് പോവാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളവിടെ അത് ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോറിഡോർ ഫുള്ള് ഇതുപോലത്തെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സുകളാണ്. ഫുള്ള് കുട്ടികളുടെ ടോയ്സ്, അതുപോലെ ഡ്രസ്സ്, വോൾ ടെക്കേഴ്സ്, അങ്ങനെ എല്ലാം ഒരു ഷോപ്പിംഗ് ഇതാണ്. നമുക്ക് ശരിക്കും കാണാനായിട്ടുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. രണ്ട് സൈഡിലും നിറയെ ഇങ്ങനെ കാണാം. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു സൈസ് സൈഡിൽ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു അക്വേറിയം പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുട്ടികൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ പ്രൊജക്ടറിൽ വെച്ചിട്ട് ആ അക്വേറിയത്തിൽ കാണിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇച്ചു അതിൽ കയറിയിട്ട് പെയിൻ്റ് അടിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതാണ് അക്വേറിയം. ഇതിൽക്ക് ആ പ്രൊജക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചത് അതിനകത്ത് പേരെഴുതിയിട്ട് ഇങ്ങനെ കാണിക്കും. അത് ചെറിയൊരു ഡ്യൂറേഷന് തുടങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയേറ്റവും ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്കാണ് പോകുന്നത്. ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ കുട്ടികളോടൊപ്പം ഇരിക്കാനൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ചില ഫങ്ഷണൽ ഡേയ്സൊക്കെ, അപ്പോൾ പെരുന്നാൾ അങ്ങനത്തെ ടൈമിലൊക്കെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് സമ്മർ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടായിരിക്കുമല്ലോ. പിന്നെ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ലതാണ്. ഒരുപാട് കഫ്റ്റേരിയാസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്.
അടുത്തത് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു മാർക്കറ്റാണിത്. നല്ല ഭംഗിയാണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബണ്ടിലായിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് നമുക്കെല്ലാം കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ സംഭവങ്ങളെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഡീറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലത്തെ വിശേഷങ്ങൾ ഇതിൽ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ ഏരിയാസ്, അതുപോലെ മീറ്റ് കിട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ സ്പൈസസ് മാർക്കറ്റ്, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.